2020 നവംബർ 4 ബുധൻ. ഇന്നത്തെ ദൈവ തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 8 അധ്യായം 26 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. അതിനുശേഷം അവർ ഗലീലയ്ക്ക് എതിരെയുള്ള ഗരസേനരുടെ നാട്ടിൽ എത്തിച്ചേർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ പിശാശുബാധയുള്ള ഒരുവൻ ആ പട്ടണത്തിൽ നിന്ന് അവനെ സമീപിച്ചു. വളരെ കാലമായി അവൻ വസ്ത്രം ധരിക്കാറില്ലായിരുന്നു. വീട്ടിലല്ല, ശവക്കല്ലറകളിലാണ് അവൻ കഴിഞ്ഞുകൂടിയിരുന്നത്. യേശുവിനെ കണ്ടപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് ഉറക്കെ പറഞ്ഞു, യേശുവേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? എന്നെ പീഡിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് പുറത്തു പോകാൻ അശുദ്ധാത്മാവിനോട് യേശു കൽപ്പിച്ചു. പലപ്പോഴും അശുദ്ധാത്മാവ് അവനെ പിടികൂടിയിരുന്നു. ചങ്ങലകളും കാൽവിളങ്ങുകളും കൊണ്ട് ബന്ധിച്ചാണ് അവനെ സൂക്ഷിച്ചിരുന്നത്. എന്നാൽ അവൻ അതെല്ലാം തകർക്കുകയും വിജനസ്ഥലത്തേക്ക് പിശാച് അവനെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. ലെഗിയോൻ എന്ന് അവൻ പറഞ്ഞു. എന്തെന്നാൽ അനേകം പിശാചുക്കൾ അവനിൽ പ്രവേശിച്ചിരുന്നു. പാതാളത്തിലേക്ക് പോകാൻ തങ്ങളെ കൽപ്പിക്കരുതെന്ന് ആ പിശാചുക്കൾ അവനോട് യാചിച്ചു. വലിയ ഒരു പന്നിക്കൂട്ടം കുന്നിൻ പുറത്ത് മേയുന്നുണ്ടായിരുന്നു. ആ പന്നികളെ ആവേശിക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് പിശാചുക്കൾ അപേക്ഷിച്ചു. അവൻ അനുവദിച്ചു. അപ്പോൾ അവ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴുക്കാന്തൂക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങിച്ചെത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും വിവരം അറിയിച്ചു. സംഭവിച്ചതെന്തെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്തു വന്നു. പിശാശുബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. പിശാശുബാധിതൻ എങ്ങനെ സുഖപ്പെട്ടു എന്ന് അത് കണ്ട ആളുകൾ അവരെ അറിയിച്ചു. തങ്ങളെ വിട്ടുപോകണമെന്ന് ഗരസേനരുടെ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാവരും അവനോട് അപേക്ഷിച്ചു. കാരണം അവർ വളരെയേറെ ഭയന്നിരുന്നു. അവൻ വഞ്ചിയിൽ കയറി മടങ്ങിപ്പോന്നു. പിശാശുബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവൻ്റെ കൂടെയായിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. അവൻ പോയി യേശു തനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പട്ടണം മുഴുവൻ പ്രസിദ്ധമാക്കി. ദൈവ വചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.